വിശ്വാസ വെളിച്ചമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ കുട്നസ് ടി വി പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്കായി ആധികാരികമായി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ നമുക്കായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും പുരാതനമായ ആലുവ പൊന്തിഫിക്കൽ സെൻറ്റ് ജോസഫ് സെമിനാരിയുടെ വൈസ് റെക്ടറുമൊക്കെയായ റവറൻ ഡോക്ടർ വിൻസെൻറ്റ് കുണ്ടുള്ള അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എപ്പിസോഡിലും അത് തുടരുകയാണ് നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ ബലിയും വിരുന്നുമാണ് എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കുന്നത് വഴിയായിട്ടാണ് അതിൻ്റെ ഫലപ്രാപ്തിയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നതൊക്കെ നമ്മൾ പറഞ്ഞു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് അച്ഛൻ വിശദീകരിക്കാമോ അനിർവചനീയമായ ഫലങ്ങളാണ് വാസ്തവത്തിലെ വിഷുധൂർബാന സ്വീകരിക്കുമ്പോൾ ഓരോ വ്യക്തിക്കും ലഭിക്കുന്നത് അത് നമുക്കിവിടെ അക്കമിട്ട് ഓരോന്നോരോന്നായി പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓരോ വിശ്വാസിയും വിഷുധൂർബാന സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിൽ നടക്കുന്ന അവസ്ഥാന്തരങ്ങൾ അനുഭൂതിയുടെ തലങ്ങൾ അത് മനുഷ്യബുദ്ധിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ മാത്രം പരിമിതപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത് അനുഭവത്തിൻ്റെ തലമാണ് അനുഭവങ്ങൾ വ്യക്തികളിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് മാറുന്നതിനനുസരിച്ച് മാറും അത് വെറുതെ ഒരു അനുഭവവും അല്ല അത് ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ആ അതിൻ്റെ തോത് വളരെ വ്യത്യസ്തമാണ് ചില ആളുകൾ ഒരു വിശുദ്ധ കുർബാന സ്വീകരിച്ച് അന്നത്തെ ദിവസം തുടങ്ങിക്കഴിയുമ്പോൾ ആ ദിവസത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഈ കുർബാനയുടെ ഫലം ആ വ്യക്തിയിൽ ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് പുതിയ വിള ചെറിയ വിള എന്നൊക്കെ പറഞ്ഞാൽ കുറേ കടലോരത്തുള്ള ഒരു സ്ഥലത്ത് ഞാൻ അച്ഛനാകുന്നതിന് മുമ്പോ വാസ്തവത്തിൽ ഞാൻ സെമിനാരിക്കാരനായിരിക്കുമ്പോൾ എൻ്റെ കൂടെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ചില സ്റ്റുഡൻസ് ഉണ്ട് പാറാങ്കുഴി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ആണ് ഈ പൈതലാം യേശുവെ എന്നുള്ള പാട്ടൊക്കെ പറ എഴുതിയിട്ടുള്ളത് അദ്ദേഹം അതുപോലെ സി ടി രാജ എന്നൊക്കെ പറഞ്ഞ ആ ഏരിയയിലുള്ള പല ചമാശന്മാരുടെ വീടുകളിലേക്കൊക്കെ പോവുകയും അവരുടെ അവിടെയൊക്കെ ഇങ്ങനെ അപ്പോൾ അങ്ങനെ നിന്ന അവസരത്തിൽ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഓർക്കാറുണ്ട് ഒരു അമ്മച്ചി ഒരു കൊട്ട നിറയെ മീൻ ഉണർന്നിട്ട് പള്ളിയിലേക്ക് അപ്പോൾ അവിടെ ധ്യാനം നടക്കുവാണ് രണ്ട് മൂന്ന് ദിവസം അമ്മച്ചിക്ക് ആ ധ്യാനത്തിൻ്റെ കാര്യം അത്ര ഓർത്തില്ല എന്ന് തോന്നും അമ്മച്ചി സാധാരണ വരണ നേരത്ത് ഓടി വന്ന് കാലത്ത് ഓടി വന്ന് കുർബാനക്ക് വരുകയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ അമ്മച്ചി നോക്കുമ്പോൾ കുർബാനയില്ല അവിടെ ടോക്കാണ് അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് ചെറിയ തെങ്ങിൻ്റെ തൈകളുടെയൊക്കെ ചോട്ടിലിങ്ങനെയൊക്കെ നടക്കുകയാണ് അവിടെയൊക്കെ ഇന്നുകൊണ്ട് ഈ ധ്യാനം കേൾക്കുന്നുണ്ട് ടോക്ക് പുറമെ ഇന്ന് കേൾക്കുവാണ് ആളുകളെ ശ്രദ്ധിക്കുന്നുമുണ്ട് ഞാൻ അങ്ങനെ ഒരു ഒബ്സർവിങ് കൂടിയായിട്ട് ചെയ്യുവാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ അമ്മച്ചി കുറയുമ്പോൾ ഞാനിങ്ങനെ ഉടുപ്പിട്ട് നിൽക്കുന്ന ഒരു വ്രത എൻ്റെ അടുത്തേക്ക് ഓടി വന്നു അവനെ കുർബാന എന്ന് വെച്ചു ഞാൻ പറഞ്ഞു കുർബാന ഉണ്ട് പക്ഷേ ഈ ധ്യാനം കഴിഞ്ഞിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ ധ്യാ കുർബാന തുടങ്ങി വെച്ചു ഇടയ്ക്ക് ഇപ്പോൾ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നു അത് നീണ്ട് അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പോൾ ഞാൻ വെച്ചാൽ അമ്മച്ചി ഈ പള്ളിയിലല്ലേ അതെ ഞാൻ ഈ പള്ളിയിൽ തന്നെ വരണേ അപ്പോൾ എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും നിൽക്കാൻ എനിക്ക് സമയം കിട്ടൂല ഞാൻ തുടക്കത്തിൽ വരും സമർപ്പിക്കും അപ്പോൾ എൻ്റെ അമ്മച്ചി അത് കഴിഞ്ഞിട്ട് പോകണേ കുർബാന സ്വീകരിക്കാൻ കുർബാന സ്വീകരിച്ചിട്ട് പോകുമ്പോഴേക്കും നേരം കുറയു അപ്പോഴേക്കും എൻ്റെ ബിസിനസ്സിൻ്റെ അവിടെ വേറെ ആൾക്കാർ വരും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കർത്താവിനോട് പറയും എൻ്റെ ഈ കൊട്ട മീൻ കർത്താവേ എനിക്ക് തരുന്നു കാഴ്ച അർപ്പണത്തിൻ്റെ നേരത്തെ ആൾ കൂടും എന്നിട്ട് പറയുവാണെ അമ്മച്ചി ഞാൻ കുർബാന സ്വീകരിക്കാൻ നിന്നാൽ എൻ്റെ ബിസിനസ് പൊളിക്കും പക്ഷേ ഞാൻ ഈ കുർബാനയ്ക്ക് വന്നിട്ട് അങ്ങേക്ക് ഈ മീൻ മുഴുവൻ തരാണ്ട് പോയാൽ എൻ്റെ ഇന്നത്തെ ജീവിതവും മുടിയും ആ അമ്മച്ചിയുടെ ഒരു വിശ്വാസമാണ് അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞത് ഈ കൊട്ട മുഴുവൻ അതുകൊണ്ട് വയ്ക്കും അമ്മച്ചി ആ കുർബാനയുടെ നേരത്ത് പുറത്ത് നിന്നിട്ട് അകത്തേക്ക് കയറാൻ മീൻ മീൻകുട്ടയായിട്ട് വെച്ചിട്ട് അമ്മച്ചി പുറത്ത് നിന്ന് അത് സ്വീകരിച്ച് കഴിയുമ്പോൾ അപ്പോൾ അമ്മയ്ക്ക് അമ്മച്ചിക്ക് വേണ്ടത് ഈ കുർബാന സമർപ്പണമാണ് വേണ്ടത് ആ സമർപ്പണത്തെ അമ്മച്ചി വെക്കും അമ്മച്ചി അവിടെ കുറച്ചേരായത് കഴിഞ്ഞ് നിന്നിട്ട് അമ്മച്ചി വിചാരിക്കുകയാണ് കർത്താവ് എൻ്റെ മീൻ മുഴുവൻ സ്വീകരിച്ചു ഈ ഇന്നിട്ട് ഞാനിങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വിറ്റ് കറക്റ്റാവും എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗി അമ്മച്ചിയുടെ ഒരു ആഴമായ വിശ്വാസം അപ്പോൾ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു പ്രവർത്തനം അല്ല ഈ പറയുമ്പോൾ അമ്മച്ചി കുർബാന സ്വീകരിക്കാൻ പോലും നിൽക്കുന്നില്ല പക്ഷേ ആ കുർബാന സ്വീകരിച്ച ആളേക്കാൾ കൂടുതലൊരു പക്ഷേ കൂടെ എൻ്റെ മീൻ മുഴുവൻ കർത്താവ് എടുത്തെന്നും അത് നീ മുഴുവൻ ദൈവം നിന്ന് എല്ലാവർക്കും വേണ്ടി വിതരണം ചെയ്യാൻ എന്നെ ഏൽപ്പിക്കുന്നു നിയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് അമ്മച്ചി ജീവിക്കുന്നത് കാരണം അമ്മച്ചിക്ക് ഹസ്ബൻഡില്ല കടലിൽ നഷ്ടപ്പെട്ടു പോയി രണ്ട് മൂന്ന് മക്കളുണ്ട് വീറ്റെ വളർത്തണം അതിന് വേറെ ആരും അപ്പോൾ അമ്മച്ചിയുടെ ജീവിതം അതാണ് അപ്പോൾ അത് ആ ജീവിതം മുഴുവൻ മീൻ വിറ്റ് നടക്കുന്ന ജീവിതം മുഴുവൻ കുർബാനയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിശുദ്ധ കുർബാനയും കൂടി സ്വീകരിക്കുന്ന ഒരാളുടെ ഞാൻ പറഞ്ഞത് എന്നാ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചാണ് ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്ന അനുഭവത്തിൻ്റെ തലങ്ങളെന്ന് പറയും അപ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് യോനാൻഡസ്വരും ആറാധ്യായത്തിലെ ആ അമ്പത്താറാം വൈകിട്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവനിൽ ഞാൻ ജീവിക്കും അപ്പോൾ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫലം ഒന്നാമത്തെ ഫലം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ഒറ്റ സൗഹൃദമാണ് കാരണം കർത്താവ് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി അലിഞ്ഞു ചേർന്ന് നമ്മുടെ രക്തത്തിൽ ചേർന്ന് കോശങ്ങളിലേക്ക് എത്തി നമ്മളെ മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ഒരു അനുഭൂതിയിലാണ് നമ്മളെത്തുന്നത് അപ്പോൾ ശരിക്കും കർത്താവുമായിട്ട് അഗാധമായ ഒരു ബന്ധത്തിൽ നമ്മൾ വരുന്നു അതുപോലെ മാമുദീസാരി നമ്മൾ സ്വീകരിച്ച കൃപാവരത്തെ ഇത് പുനർജീവിപ്പിക്കുന്നു ശക്തിപ്പെടുത്തുന്നു ഏഹ് കർത്താവിൻ്റെ മകനും മകളുമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് ആ ആ പ്രസാദവരത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നു അതുപോലെ നമ്മളിപ്പോൾ ഒരു വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ പാവങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല എന്തിനായാലും പറയുന്നു ചെറിയ പാവങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ തോന്നില്ല ചെറിയ പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കൂടി ഇല്ലാണ്ടാവുകയാണ് ചെയ്യണേ ഇനി വലിയ വലിയ തെറ്റ് ചെയ്യൂല ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ ഞാൻ കുർബാനയ്ക്ക് കൂടാൻ തുടങ്ങിയത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുർബാനയ്ക്ക് കൂടി കുറിച്ച് കുറവാന സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു അമ്മ ഒരു പണി പറഞ്ഞിട്ട് നമ്മൾ പറയാ ചെയ്യാണ്ട് പോയാൽ നമ്മൾ സ്കൂളിൽ നിന്ന് പോയി വരുമ്പോഴാണ് അമ്മ പറഞ്ഞത് എടാ മോനെ ബെല്ലം തീർന്നുടാ ബെല്ലം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പണ്ട് നമ്മുടെ പഞ്ചസാര അല്ല അന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കരിപ്പെട്ടി എന്നൊക്കെ പറയുന്നൊരു സാധനം അത് തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ചെറിയ ചെറിയ അച്ചുകൾ കിട്ടുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ ഈ അടാ മോനെ ബെല്ലം തീർന്നുടാ നീ പോയിട്ട് അപ്പോൾ ഞാൻ ആദ്യം ചിലപ്പോൾ ഒന്ന് നിങ്ങൾക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ മേടിച്ചു വന്നേനെ എന്ന് പറഞ്ഞാൽ അമ്മോട് കയറിക്കുമ്പോൾ പെങ്ങൾ ഇടപെടും കാരണം പെങ്ങൾക്ക് നമ്മൾ അച്ഛനാവണം കുർബാനക്ക് കൂടുന്നവനാണ് വലിയ ബാങ്ക് വലിയ നിർബന്ധമാണ് മറിയാൻ ബാങ്ക് അപ്പോൾ അവൾ കുഞ്ഞു മെങ്കൾ അവിടെ ഇല്ല അപ്പോൾ കോയമ്പത്തൂരാ അപ്പോൾ ഇവിടെ അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കയറി പറയും നീ കുർബാന സ്വീകരിക്കുന്ന ആളാണെന്ന് ഓർത്തോളൂ കേട്ടോ അതിലൂടെ ആ പെങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തന്നിരുന്നൊരു കാര്യം അത് കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ വേഗം ഇന്ന് ഞാൻ മേടിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് മേടിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ കളിക്കാൻ പോയുള്ളൂ അതായത് ഭയങ്കര ഒരു ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ് ചെറിയ തെറ്റുകൾ പോലും ചെയ്യാൻ നമ്മൾ അനുവദിക്കാത്ത അല്ലെങ്കിൽ നീ കുർബാനക്ക് ശുശ്രൂഷ ചെയ്യുന്ന കുട്ടിയാണ് അൾത്താരയുടെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് മധുബഹയിൽ നിൽക്കുന്ന ഒരാളാണ് ആ ദിവ്യരഹസ്യങ്ങളുടെ കൊടുക്കുമ്പോൾ നീയെ പ്ലേറ്റ് പിടിച്ച് അച്ഛനെ സഹായിക്കുന്നതാണ് ആ രീതിയിലാണ് പെങ്ങൾ നമ്മളെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ആ അത് വലിയൊരു ഒരു ഒരു പരിശീലനമായിരുന്നു നമ്മെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ജീവിതത്തെ നിയന്ത്രിക്കുന്ന ലഘുപാവങ്ങൾ പോലും ചെയ്യാൻ നമ്മളെ അനുവദിക്കാത്ത ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കണേ ഞാൻ എൻ്റെ പ്രൈവറ്റായിട്ട് കർത്താവിനെ വേടിച്ചിട്ട് ഞാൻ ഓടുകല്ല നമ്മളെല്ലാവരും ആ ബലിയിൽ പങ്കുകൊണ്ടു എല്ലാവരും കർത്താവിൻ്റെ ശരീരവും രക്തത്തിൽ പങ്കുകൊണ്ടു അപ്പോൾ ഞാൻ ഈ വിഷുതൂർബാന സ്വീകരിക്കുന്ന വഴി ആ സമൂഹത്തിലുള്ള ഇടവകയിലുള്ള ആ കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്ന എല്ലാവരുമായിട്ടും ഞാൻ ഐക്യപ്പെടുകയാണ് എൻ്റെ സ്വന്തം ശരീരത്തിലെ ഓരോ അവയവവും ഓരോ കോശവും മറ്റു കോശങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുപോലെ വിഷുദൂർബാനം സ്വീകരിക്കുന്നതിലൂടെ സഭാഗാത്രത്തിലുള്ള അതിവിടെയുള്ള അല്ല ഇവിടെയുള്ള ആളുമായിട്ട് എനിക്ക് ഐക്യത്തിലാവാം പതിനയ്യായിരം കിലോമീറ്റർ അകലെ കിടക്കുന്ന ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് വൈദികനായിട്ടോ അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഉക്രൈനിലെ പാടുപീടകൾ സഹിച്ച് ബങ്കറിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു കുർബാനയും പങ്കെടുക്കാൻ സാധിക്കാത്ത യുക്രൈൻ റീത്തിൽപ്പെട്ട ഒരമ്മാമ്മയായിട്ടോ അല്ലെങ്കിൽ ബലിസ്റ്റിക് മിസൈൽ വരുമോ എന്ന് പേടിച്ച് വിഷമിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയായിട്ടൊക്കെ എനിക്ക് ഐക്യത്തിലാകാം എൻ്റെ മനസ്സിൻ്റെ ആത്മീയമായ മനോഭാവം അനുസരിച്ച് അതിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എണ്ണി തെട്ടപ്പെടുത്താനോ നമുക്ക് ഒരു മെഷീൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനോ ഒരു വ്യക്തിയിൽ നടക്കുന്ന അവസ്ഥാന്തരങ്ങൾ എന്താണെന്ന് ഈ അനുഭൂതിയുടെ തലത്തിൽ നടക്കുന്ന നമുക്ക് അത് അളർന്നു തൂക്കാൻ സാധിക്കാത്ത ഒരു അനുഭവമാണ് അതുകൊണ്ട് ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഇനിയിപ്പോൾ ഞാൻ സഭയിലുള്ളവർ മാത്രമായിട്ടല്ല ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുരിശുമല കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്വാമിയെ കണ്ടു ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു രണ്ട് മിനിറ്റ് ഒരു പരിപാടി എനിക്ക് ഫ്രഞ്ച് ടി വിയിൽ ചെയ്യാനുണ്ട് എല്ലാ മാസവും അദ്ദേഹത്തെക്കുറിച്ചൊരു സാധനം എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് സാധു എന്നാണ് നമ്മൾ ഇത് വാട്സപ്പിൽ അടിച്ചു രണ്ട് മില്യൺ ഫോളോവേഴ്സൊക്കെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഒരു ക്രിസ്തുഭക്തനാണ് അദ്ദേഹം ക്രിസ്തുവാണ് എനിക്ക് വെളിച്ചം പകർന്നു തന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പറയുന്നത് മറ്റു ഒരു മതത്തെയും നിന്ദിച്ചുകൊണ്ടല്ല അദ്ദേഹം ഹിന്ദു മത ആളായിരുന്നു അതുകൊണ്ട് അതിനൊന്നും അദ്ദേഹം വളരെ മോശമായിട്ട് കാണുമല്ല പക്ഷെ അദ്ദേഹം പറയുവാണ് എൻ്റെ മതത്തിൻ്റെ പൂർണ്ണത എൻ്റെ വിശ്വാസത്തിൻ്റെ ഞാൻ അന്വേഷകനാണ് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് പൂർണ്ണത കിട്ടിയത് ഈ ക്രിസ്തുവിലാണ് എന്നാലും ക്രിസ്തു മതത്തിൻ്റെ മാവേശക്ക് ഒരു ഏതോ പ്രൊട്ടസൻ സഭയിലാന്ന് തോന്നും പക്ഷേ അതിൽ ഈ കത്തോലിക്ക സഭയിൽ അദ്ദേഹം ഒരു അംഗത്വം ദിവസവും പ്രാക്ടീ പക്ഷേ അവിടെയുള്ള എല്ലാ ദിവസവും അദ്ദേഹം ബലിയിൽ വരുന്നുണ്ടായിരുന്നു കുർബാൻ സ്വീകരിക്കുന്നില്ല പക്ഷേ അദ്ദേഹം വിശുദ്ധ അദ്ദേഹം ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തി ക്രിസ്തു ഭക്തനായിട്ട് നടക്കുകയാണ് പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ് ദ റിയൽ ഗോഡ് ഈസ് ജീസസ് യഥാർത്ഥ ദൈവം ക്രിസ്തുവാണ് കാരണം ധർമ്മം ഈ ലോകത്ത് നടപ്പിലാക്കാൻ ക്രിസ്തു മനസ്സുകളെ മാറ്റുകയാണ് ചെയ്തത് യുദ്ധം ചെയ്തിട്ട് ധർമ്മവും നീതിയും സ്ഥാപിക്കുകയല്ല അങ്ങനെ ചെയ്യുന്നത് മോശമൊന്നുമല്ല ശത്രുവിനെ നിഹിനിച്ച് അങ്ങനെ ഇവിടെ ധർമ്മം സ്ഥാപിച്ച ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഈ ലോകത്തിലുണ്ട് ആ വീരപുരുഷന്മാരൊക്കെ വലിയ ദൈവത്തിന് വേണ്ടി തന്നെയാണ് ധർമ്മത്തിനു വേണ്ടി യുദ്ധം ചെയ്തതെന്ന് തോന്നി പക്ഷേ അതിനേക്കാൾ എനിക്ക് തൃപ്തി തോന്നി ക്രിസ്തു പറഞ്ഞ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും വിശ്വാസത്തിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുപോലെയാണ് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ സ്വാമി ഇപ്പോൾ പറയുമായിരുന്നു അദ്ദേഹത്തിന് ഈ ക്രിസ്തു എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ് അപ്പോൾ നമ്മളെല്ലാവരുമായിട്ടും ഞാൻ ആ സ്വാമിയുമായിട്ടും അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മുസ്ലിം സഹോദരനായിട്ടും ഇല്ലെങ്കിൽ ഞാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരുപക്ഷെ എൻ്റെ വിശ്വാസം പങ്കു അവിശ്വാസിയായ ഒരു നിരീശ്വരനായ ആളുമായിട്ടും ഞാൻ ഐക്യത്തിലാകുന്നുണ്ട് കാരണം വിശുദ്ധ കുർബാന എന്നുള്ളത് ഈ സഭയുടെ വിശ്വാസത്തിൽ പങ്കുപറ്റുന്നവരാണ് അത് സ്വീകരിക്കുന്നതെങ്കിലും ഈ സഭ ദൈവരാജ്യത്തിലേക്ക് വളരേണ്ട ഒരു സഭയാണ് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണ് ഈ പീപ്പിൾ ഓഫ് ഗാഡ് എന്ന് പറയുന്ന മദ്യം കൗൺസിലിലെ ലൂമൻ ജൻസിയും സഭ തിരുസഭ എന്ന് പറയുന്ന ചാക്കരേ പതിനാറാം പതിനേഴാം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഈശ്വരനിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരുമായിട്ടും ഈ സഭയ്ക്ക് ബന്ധമുണ്ട് അവരെല്ലാം സഭയുമായിട്ട് അദൃശ്യമായ രീതിയിൽ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശുദ്ധൂർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സർവ്വ സർവ്വകണികളുമായിട്ടും ഞാൻ അഭേദ്യമായി ബന്ധപ്പെടാൻ ഒന്നായി ലയിക്കാൻ എനിക്ക് ലഭിക്കുന്ന അസുലഭമായ ഒരവസരമാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് വിശുദ്ധ കുർബാനയുടെ ഫലം അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തതാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് അത് അനുഭവത്തിൻ്റെ തലത്തിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന വലിയ ഒരു അനുഭവമാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധ കുർബാന ഒരു അകത്തോലിക്കന് സ്വീകരിക്കാമോ ആ അത് വളരെ നിർണായകമായൊരു ചോദ്യമാണ് അകത്തോലിക്കനെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അകത്തോലിക്കൻ എന്ന് പറയുന്നതും വിശ്വാസി എന്ന് പറയുന്നതിലൊക്കെ വളരെ വ്യത്യാസങ്ങളുണ്ട് ബിജു സാറ് അകത്തോലിക്കൻ എന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് ഈ കത്തോലിക്കരല്ലാത്ത മറ്റ് ക്രിസ്ത്യാനികളെയാണോ ഉദ്ദേശിച്ചെങ്കിൽ ക്രിസ്തീയ സഭകള് ധാരാളം ഉണ്ടല്ലോ ഇപ്പോൾ ക്രിസ്തീയ സഭകളിൽ തന്നെ പലതരം ഉണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പൗരസ്ത്യ സഭകള് ആയിരം വർഷം വരത്തോളം ആയിരത്തിലാണല്ലോ ഓർത്തഡോക്സ് സഭകളൊക്കെ പിരിഞ്ഞത് ക്ലിസിയാസ്റ്റിക്കൽ ക്ലിസിയാസ്റ്റിക്കൽ ചർച്ചസ് എന്ന് പറഞ്ഞാൽ അത് പൗരസ്ത്യ പൗരസ്ത്യസഭകളാണ് ഉള്ളത് അങ്ങനെ അപ്പോൾ ഈ പൗരസ്ത്യ പൗരസ്ത്യസഭകളിലെ ഉള്ള ആളുകൾക്ക് വിശുദ്ധ കുർബാന അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് കൊടുക്കാൻ സഭ അനുവദിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അവർക്ക് പൗരോഹിത്യമുണ്ട് അവർക്ക് മാമോദീസയുണ്ട് ദിവ്യകാരുണ്യമുണ്ട് സഭയുമായിട്ടുള്ള ചക്കോബാ സഭ പോലുള്ള സഭ അങ്ങനെയാണ് ഓർത്തഡോക്സ് സഭകളിലൊക്കെ അപ്പോൾ അവരൊക്കെ സഭയുടെ ഭാഗം തന്നെയായിരുന്നു മാസത്തിൽ അപ്പോൾ അങ്ങനെയുള്ള സഭകൾക്ക് അതും മെത്രാൻ്റെ ഒരു അംഗീകാരവും ഒക്കെ വേണം അത് മെത്രാൻ ഓരോ പ്രാവശ്യവും അംഗീകാരം കൂടി അതിനുള്ള ചില നിയമങ്ങൾ ഓരോ രൂപതയിലും അല്ലെങ്കിൽ സാർവത്രിക സഭയിലും അതുപോലെ വ്യത്യസ്ത സി യു ഇ യുറീസ് വ്യക്തിഗത സഭകളിൽ അതിൻ്റേതായ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യണം അതനുസരിച്ച് അങ്ങനെയുള്ള സഭകളിൽ അതായത് പൗരോഹിത്യം ഉള്ളിടത്തും ദിവ്യകാരുണ്യം ഉള്ളിടത്തും മാമോദിസ സ്വീകരിച്ചവരായ ആളുകൾക്ക് ആവശ്യമായ സന്ദർഭങ്ങളിൽ ആ കത്തോലിക്കരായ കത്തോലിക്കരല്ലാത്ത പൗരസ്ത്യ സഭകളിൽപ്പെട്ട വേർപ്പെട്ടു നിൽക്കുന്ന എന്നാൽ നമ്മളിവിടെ കമ്മ്യൂണിയൻ ഇല്ലെങ്കിലും ക്രിസ്തുവിൽ പൗരോഹിത്യത്തിലും ദിവ്യകാരുണ്യത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് ഈ വിശുദ്ധൂർബാന സ്വീകരിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതേസമയം അതെ അതായത് അച്ഛൻ പറഞ്ഞു വരുന്നത് ഈ പിന്നെ നമ്മുടെ അപ്പസ്തോലിക പാരമ്പര്യമുള്ള അകത്തോലിക്ക സഭകളിലൂടെക്ക് പ്രത്യേക പ്രത്യേക സാഹചര്യത്തിൽ വിശ്വ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഒന്നുമില്ലേ നമുക്ക് അതുപോലെ സ്വീകരിക്കാനുള്ള ഒരു അനുവാദം കാരണം ഇപ്പോൾ ചില സ്ഥലത്ത് നമ്മുടെ കാത്തലിക് ചർച്ചസ് ഇല്ല ഇത്ര സാഹചര്യത്തിൽ ഇത്തരമൊരു ക്ലിസിയാസ്റ്റിക്കൽ ചർച്ചസിൻ്റെ ഒരു കുർബാനയിൽ പങ്കെടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യാനും നമുക്ക് അനുവാദമില്ലേ അങ്ങനെ അനുവാദമുള്ള എല്ലാ സഭകളും ഇല്ല ഇല്ല അതല്ല നമ്മൾ ഓർക്കേണ്ടത് കാരണം ഇപ്പോൾ യാക്കോബായ സഭയിൽ നമ്മൾ പല അടുപ്പുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് യാക്കോബായ സഭയാണ് കേരളത്തിലെ സുറിയാനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇങ്ങനെ ഐക്യപ്പെട്ട് കമ്മ്യൂണിയൻ സ്വീകരിക്കാനായിട്ടുള്ള ഒരു ഉടമ്പടി വാസ്തവത്തിൽ ഈ രണ്ട് സഭകൾ തമ്മിൽ നടത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ അതായത് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ധാർമ്മികമായ കാര്യങ്ങളിൽ കൗതാശികമായ കാര്യങ്ങളിൽ വളരെ സത്താപരമായിട്ടുള്ള ചേർച്ചയുള്ള സഭകളാണ് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൗരോഹിത്യത്തിലോ അതിവിഹാരണത്തിലോ ഒന്നും ഇവിടെ വ്യത്യാസമില്ല പിന്നെ നമ്മുടെ നേതൃത്വത്തിൻ്റെ ആ ഒരു ഐക്യത്തിൻ്റെ അക്യുമെനിക്കലായിട്ടുള്ള ചില ഡിഫറൻസ് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള തലങ്ങളിൽ യോജിപ്പിലെത്തിയ സഭകളിൽ നമുക്കും അങ്ങനെ ആവശ്യമായ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ നേരത്തെ വിജു പറഞ്ഞത് നമ്മുടെ ഒരു വിശ്വാസി ഒരു സഭ ഒരു ഇല്ലാത്തൊരു അവസരത്തിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കമ്മ്യൂണിയൻ സ്വീകരിക്കേണ്ട അവസരം സ്വീകരിക്കാം അതേസമയം വാട്ട് നോൺ ക്രിസ്ത്യൻസ് ആ നോൺ ക്രിസ്ത്യൻസിലെ അവിശ്വാസിയായ ആളുകൾക്ക് നമ്മൾ സാധാരണ വിശുദ്ധ കുർബാന കൊടുക്കാറില്ല കാരണം വിശുദ്ധ കുർബാന നമ്മൾ കൊടുക്കുന്ന ആർക്കാണ് മാമോദീസ സ്വീകരിച്ചവർക്കാണ് ഇറ്റ്സ് എ സാക്രമെൻ്റ് ഓഫ് നറിഷ്മെൻ്റ് എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിച്ച വിശ്വാസത്തിൽ പാകതപ്പെടാനും വളരാനും വികസിക്കാനും മുന്നോട്ട് പോകാനും വേണ്ടിയുള്ള ഒരു ന്യൂട്രീഷ്യനായിട്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയെ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ കുർബാന സ്വീകരിക്കുമ്പോൾ മാമുദീസായിൽ സ്വീകരിച്ച കൃപാപരത്തെ ഒന്നുകൂടി അത് വർദ്ധിപ്പിക്കുന്നു ശക്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു അവിശ്വാസി ഇപ്പോൾ പലപ്പോഴും വലിയ കൺവെൻഷനിലൊക്കെ നടക്കുമ്പോൾ പള്ളികളിലും ഇന്ന് എല്ലാ മതസ്ഥരൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ പ്രത്യേകം പറയാറുണ്ട് ആ വിശ്വാസികളായ മാമുദീസ സ്വീകരിക്കാത്ത വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് എന്ന് നമ്മൾ പറയും പക്ഷേ ചിലപ്പോൾ ചില ആളുകൾ സ്വീകരിച്ചാൽ എന്താ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കുമ്പോഴേക്കും ഇത് കർത്താവ് അല്ലാണ്ടായി തീരുമൊന്നുമില്ല കാരണം സത്താപരമായ മാറ്റം സംഭവിച്ച അപ്പവും മീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറിയത് ഒരു വിഷ്ണുവോ അല്ലെങ്കിൽ ഒരു സൈനവയോ വന്ന് അവർ വന്ന് സ്വീകരിക്കുകയാണെങ്കിൽ അത് കർത്താവ് അല്ലാതായിത്തീരില്ല പക്ഷേ അവർക്ക് അതിൻ്റെ ഫലദായകത്വം ലഭിക്കില്ല കാരണം ആ കർത്താവിൻ്റെ ബലിയിൽ പങ്കുചേരാൻ പൂർണമായി പങ്കുചേരാൻ ഉള്ള സജീവമായി പങ്കാളിത്തത്തിലേക്ക് അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല കാരണം അവർ മാവിസം സ്വീകരിച്ചിട്ടില്ല അവർ പൊതു പൗരോഹിത്വത്തിലോ പൊതു പ്രൊഫറ്റിക് പ്രവാചക ദൗത്യത്തിലോ രാജകീയ വേലയിലോ അവർ പങ്കുകാരായിട്ടില്ല അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പതിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് അതിൻ്റെ പൂർണ്ണമായ ഫലദായകത്വം നമുക്ക് ലഭിക്കുകയുള്ളു അപ്പോൾ അവർക്ക് അതിൻ്റെ ഫലദായകത്വം വരില്ല കാരണം ഫലദായകത്വം വരുന്നത് സ്വീകരിക്കുന്ന സ്വീകർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡും വിശ്വാസവും ഒക്കെ അനുസരിച്ചാണ് ഞാനതുപോലെ പണ്ട് ഇവിടെ ഈ അക്രൈസ്തവ കൂട്ടായ്മകളൊക്കെ ഉണ്ടായിരുന്ന അവസരത്തിൽ ഞാൻ തൃശ്ശൂർ ഭാഗത്ത് കുറേ സർവേ ഒക്കെ നടത്തിയ അപ്പോൾ ഇവിടെ കഞ്ചേരി എന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ അവൾ ചെയ്തിരുന്ന അവൾക്ക് അവർക്കറിയാം അവൾ മാവിശ്യ സ്വീകരിച്ചിട്ടില്ല മാവിശ്യ സ്വീകരിച്ച് കഴിഞ്ഞാൽ ചില സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആൾ ചെയ്യണ പള്ളിയിൽ വന്നിട്ട് എല്ലാത്തിലും പങ്കുള്ളൂ പുള്ളി ഉപവാസം കാര്യങ്ങളും എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന സീരിയ മാം സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അച്ഛൻ കൊടുക്കില്ലല്ലോ അപ്പോൾ പുള്ളി പോകുന്നുമില്ല ആ സ്ത്രീ പോവുന്നുമില്ല അപ്പോൾ ആ സ്ത്രീ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ മറ്റു സ്ത്രീകൾ അടുത്ത് നിന്നിരുന്ന സ്ത്രീകൾ കുർബാന സ്വീകരിച്ച് തിരിച്ചു വരുമ്പോൾ ഈ സ്ത്രീ ആ സ്ത്രീയോട് ചേർന്ന് ശരീരത്തെ ഇങ്ങനെ മുട്ടിക്കുകയാണ് ഏതാണ്ട് നമ്മൾ രക്തസ്രാവക്കാരി സ്ത്രീ പറഞ്ഞതുപോലെ ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊട്ടാൽ മതി ഞാൻ എൻ്റെ ഞാൻ സുഖം പ്രാപിക്കും എന്നുള്ള വിശ്വാസത്തെ പോലെ എനിക്ക് സ്വീകരിക്കാൻ യോഗ്യതയില്ല കാരണം ഞാൻ ആവശ്യം സ്വീകരിച്ചിട്ടില്ല പക്ഷെ കർത്താവിനാണ് അവൾ ജീവിക്കുന്നത് ആ ശക്തിയിലാണ് ജീവിക്കുന്നത് അപ്പോൾ ആ കർത്താവിൻ്റെ ശക്തി സ്വീകരിച്ച വിഷുദുർബാന സ്വീകരിച്ച സ്ത്രീയോട് ചേർന്ന് മുട്ടി നിൽക്കുമ്പോൾ അതിലൂടെ ഞാനും കമ്മ്യൂണിയൻ സ്വീകരിക്കുന്നു ആ സ്പർശത്തിലൂടെ വേറൊരു സ്ത്രീയെ കർത്താവിനെ സ്വീകരിച്ച സ്ത്രീയെ സ്പർശിക്കുന്നതിലൂടെ ഞാനും കം അതും വലിയൊരു ആത്മീയ തീർച്ചയായും അച്ഛൻ പറഞ്ഞ പോലെ രക്തസ്രാവിക്കാരുടെ വിശ്വാസം പോലത്തെ ഒരു വിശ്വാസമാണ് അത് കാരണം അവരുടെയൊക്കെ ഈ ചില വിശ്വാസം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ എൻ ബി സി എൽ സിയിൽ എൻ ബി സി എൽ സി അച്ഛൻ അറിയാമല്ലോ അപ്പോൾ എൻ ബി സി എൽ സിയിൽ ഇതുപോലെ കുശ് കുർബാനക്ക് ഇതുപോലെ അക്രൈസ്തവരോട് വരും പ്രത്യേകിച്ച് അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു ദുർഗ ഇത്രയും വർഷങ്ങളായിട്ട് ദുർഗയും ദുർഗയുടെ സഹോദരങ്ങളൊക്കെ കുർബാനക്ക് വരും പാടും അവരൊക്കെ പാട്ട് പാടും അതല്ലേ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് അത് അമലോ ഫാദർ അമലോരോ ഉള്ള സമയത്ത് തന്നെ എല്ലാവരും കുർബാന സ്വീകരിക്കുന്ന ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ആ പാത്രത്തിൽ തന്നെ അദ്ദേഹം റോസാ പുഷ്പം വെച്ചിട്ടുണ്ടാകും അത് അവർക്ക് കൊടുക്കും അപ്പോൾ അതൊരു പൂജ്യമായിട്ട് അവർ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവരുടെ പ്രാർത്ഥനാ മുറിയിൽ വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വരെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും ക്രിസ്തുവിശ്വാസം എങ്ങനെ ക്രിസ്തു ഓരോരുത്തരെയും സ്വാധീനിക്കുന്നു എന്നുള്ളത് വിധിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളാളല്ല തമ്പുരാൻ അത് അവരുടെ മനസ്സ് കാണുന്ന തമ്പുരാൻ അവരുടേതാണ് അതെ ഏതായാലും നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം വളരെ അർത്ഥവത്തായ കുറേ കാര്യങ്ങൾ അച്ഛൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിച്ച് കഴിഞ്ഞു എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഈ വലിയ വിശ്വാസത്തിലേക്ക് ആഴപ്പെടാനുള്ള ഒരു വിളിയാണ് ദാനമാണ് നമുക്ക് തന്നിരിക്കുന്നത് ആ ദാനത്തെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വളരെ നന്ദിയച്ചാ താങ്ക് യു ഓരോ വിശുദ്ധ കുർബാനയും കർത്താവിൻ്റെ ബലിയും വിരുന്നുമാണ് ആ ബലിയിലും വിരുന്നിലും പങ്കെടുക്കുന്നത് വഴി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ അത് അവർണ്ണനീയമാണ് അവർണ്ണനീയമായ ആ ദാനത്തിന് നമുക്കെന്നും നന്ദിയുള്ളവരാകാം ഉറച്ച വിശ്വാസത്തോടുകൂടി കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തെ കാണാനും അനുഭവിക്കുവാനും നമുക്കിടവരട്ടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം